നയൻത് സ്റ്റാൻഡേർഡ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എയ്റ്റി നയനിലുള്ള അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി ലെങ് ഓഫ് ദി തേർഡ് സൈഡ് ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ ആൻഡ് ആൾസോ ഇറ്റ്സ് പെരിമീറ്റർ ഈ പിച്ചറിനകത്ത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡും ആ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും നമുക്ക് കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുള്ള ഫിഗറിൽ രണ്ട് സ്ക്വയറും ഉണ്ട് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രെയാംഗിൾ ഉണ്ട് ഈ രണ്ട് സ്ക്വയറിന്റെയും ഏരിയ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഈ രണ്ട് സ്ക്വയറിന്റെയും സൈഡ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ റൈറ്റ് ആങ്കിൾഡ് ട്രയാങ്കിളിന്റെ ഈ സൈഡും നമുക്ക് കിട്ടും ഈ സൈഡും കിട്ടും ഈ മൂന്നാമത്തെ സൈഡാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ പെരിമീറ്ററും കണ്ടുപിടിക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് സ്ക്വയറിന്റെയും സൈഡ് ലെങ്ത് കണ്ടുപിടിക്കണല്ലോ അപ്പൊ ഫസ്റ്റ് സൈഡ് ലെങ്ത് ഓഫ് ലാർജ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ഏരിയ ആണ് തന്നിട്ടുള്ളത് സ്ക്വയറിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു അതിന്റെ സൈഡിന്റെ സ്ക്വയർ ആണ് അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ലെങ്ത് കിട്ടും സോ സ്ക്വയർ റൂട്ട് ഓഫ് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല പക്ഷെ ഫിഫ്റ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് ഇൻറ്റു ടു എന്ന് എഴുതാലോ ടു ഇന്റു ട്വന്റി ഫൈവ് ഫിഫ്റ്റി ആണ് വരിക സോ ഇസ് ഈക്വൽ ടു ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം സോ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം ട്വന്റി ഫൈവ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലേ ഫൈവ് ഇൻറ്റു ഫൈവ് ആണല്ലോ ട്വന്റി ഫൈവ് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് വരും ഫൈവ് കിട്ടും ഫൈവ് റൂട്ട് ടു സെന്റിമീറ്റർ ആണ് ഇതിൽ ഈ വലിയ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കിട്ടുന്നത് അതായത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രൈ ആംഗിളിന്റെ ഈ ഹൈപ്പോർട്ടിനോസ് നയൻറ്റി ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് അല്ലെ അത് ഫൈവ് റൂട്ട് ടു ആണ് വരിക ഇനി നമുക്ക് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കണം സോ സൈഡ് ലെങ്ത് ഓഫ് സ്മോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എയ്റ്റീൻ എയ്റ്റീൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല പക്ഷെ എയ്റ്റീന് നമുക്ക് എങ്ങനെ എഴുതാം നയൺ ഇൻറ്റു ടു എന്ന് എഴുതാമല്ലോ ടു ഇൻറ്റു നയൻ എയ്റ്റീൻ അല്ലേ ഇനി ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് നയൻ ഇൻറ്റു റൂട്ട് ടു എന്ന് എഴുതാം നയൺ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ് ത്രീ ഇൻറ്റു ത്രീ ആണ് നയൺ സോ സ്ക്വയർ റൂട്ട് ഓഫ് നയൺ ഇസ് ഈക്വൽ ടു ത്രീ എന്ന് എഴുതാൻ പറ്റും സോ ത്രീ റൂട്ട് ടു സെൻറിമീറ്റർ ആണ് ഈ സ്ക്വയറിന്റെ സൈഡ് ലെങ്ത് അതായത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ൂട്ട് ടു സെന്റിമീറ്റർ കിട്ടും ഇനി നമുക്ക് ഫസ്റ്റ് ഈ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ നമുക്ക് ഈ ഒന്ന് സെപ്പറേറ്റ് ആക്കി വരക്കാം ഇവിടെ ഇവിടെ നയൻറ്റി ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഫൈവ് റൂട്ട് ടു സോ ഇവിടെ നയൻറ്റി ഡിഗ്രി ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഫൈവ് റൂട്ട് ടു ഇനി രണ്ട് പെർപെൻഡിക്കുലർ സൈഡില് ഇതാണ് ചെറിയ സൈഡ് ലെങ്ത് അല്ലേ ഇത് ത്രീ റൂട്ട് ടു ഇനി ഈ സൈഡ് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് രണ്ടാമത്തെ പെർപെൻഡിക്കുലർ സൈഡ് അപ്പൊ ഇതിനകത്ത് നമുക്ക് പൈതകോറസ് തീരം അപ്ലൈ ചെയ്യാലോ അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇവിടെ നമുക്ക് ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് സോ ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ സോ ഇവിടെ ഹൈപ്പോട്ട് ന്യൂസ് എന്താ ഫൈവ് റൂട്ട് ടു സോ ഫൈവ് റൂട്ട് ടു ഹോൾ സ്ക്വയർ മൈനസ് ബേസ് ത്രീ റൂട്ട് ടു സോ ത്രീ റൂട്ട് ടു ഹോൾ സ്ക്വയർ സോ ഈസ് ഈക്വൽ ടു ഫൈവ് റൂട്ട് ടു ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇൻ ് റൂട്ട് ടു ഹോൾ സ്ക്വയർ രണ്ടിനെയും സ്ക്വയർ സെപ്പറേറ്റ് ആക്കി എഴുതാലോ മൈനസ് ഇവിടെ ത്രീ റൂട്ട് ടു ഹോൾ സ്ക്വയറിന് ത്രീ സ്ക്വയർ ഇൻറ്റു റൂട്ട് ടു സ്ക്വയർ എന്ന് എഴുതാം സോ ഈസ് ഈക്വൽ ടു ഫൈവ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ഇൻറ്റു റൂട്ട് ടുന്റെ സ്ക്വയർ എന്താ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റൂട്ടിനകത്ത് രണ്ട് ടു ഉണ്ട് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്നിനെ പുറത്തെടുക്കാം സോ റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു റ്റു ആണ് വരിക അതായത് സ്ക്വയർ ഓഫ് റൂട്ട് ടു ഈസ് ടു മൈനസ് ത്രീ സ്ക്വയർ ഈസ് ഈക്വൽ ടു നയൺ ഇൻറ്റു റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റു ട്വന്റി ഫൈവ് ഫിഫ്റ്റി മൈനസ് ടു ഇൻറ്റു നയം എയ്റ്റീൻ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീന് എയ്റ്റീന് പോയി കഴിഞ്ഞാൽ തേർട്ടി ടു കിട്ടും ഇവിടെ നമുക്ക് ഹൈറ്റ് സ്ക്വയർ ആണ് തേർട്ടി ടു സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കേണ്ടത് സോ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി ടു ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല പക്ഷെ തേർട്ടി ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാം സിക്സ്റ്റീൻ ഇൻറ്റു ടു എന്ന് എഴുതാലോ ടു ഇൻറ്റു സിക്സ്റ്റീന് തേർട്ടി ടു അല്ലേ ഇനി ഇതിന് സെപ്പറേറ്റ് ആക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ റൂട്ട് സിക്സ്റ്റീൻ ഇൻറ്റു റൂട്ട് ടു സിക്സ്റ്റീൻ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലേ ഫോർ ഇൻറ്റു ഫോർ ആണല്ലോ സിക്സ്റ്റീന് അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു എന്താ ഫോർ അല്ലേ വരിക ഫോർ റൂട്ട് ടു ഈ മൂന്നാമത്തെ സൈഡ് ലെങ്ത്ത് നമുക്ക് കിട്ടി ഫോർ റൂട്ട് ടു ഇനി നമുക്ക് ക്വസ്റ്റിനകത്ത് ഈ സൈഡ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ റൂട്ട് ടുൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫോർ ഇൻറ്റു വൺ പോയിന്റ് ഫോർ വൺ ഫോർ മൾട്ടിപ്ലൈ ചെയ്യാം വൺ പോയിന്റ് ഫോർ വൺ ഫോർ മൾട്ടിപ്ലൈഡ് ബൈ ഫോർ ഫോർ ഇൻറ്റു ഫോറ് സിക്സ്റ്റീൻ റിമെയിനിങ് വൺ വൺ ഇൻറ്റു ഫോറ് ഫോർ ഫോർ പ്ലസ് വണ്ണ് ഫൈവ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ റിമെയിനിങ് വൺ വൺ ഇൻറ്റു ഫോർ ഫോറ് ഫോർ പ്ലസ് വണ്ണ് ഫൈവ് സോ ഇസ് ഈക്വൽ ടു ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഡെസിമലിന് ശേഷം മൂന്ന് ഡിജിറ്റുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക സോ ഫൈവ് പോയിന്റ് സിക്സ് ഫൈവ് സിക്സ് സെൻറ്റിമീറ്റർ ആണ് ഈ മൂന്നാമത്തെ സൈഡ് ലെങ്ത്ത് കിട്ടുക ഇനി നമുക്ക് ഈ റൈറ്റാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്യുക അല്ലേ അപ്പോൾ ഫസ്റ്റ് സൈഡ് ത്രീ റൂട്ട് ടു പ്ലസ് ഫൈവ് റൂട്ട് ടു പ്ലസ് ഫോർ റൂട്ട് ടു ഇവിടെ എല്ലാ ടേമിനകത്തും റൂട്ട് ടു ഉണ്ടല്ലോ അപ്പം അതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യാം റൂട്ട് ആഡ് ചെയ്താൽ ട്വൽവ് റൂട്ട് ടു സെൻറ്റിമീറ്റർ ആണ് കിട്ടുക ഇനി റൂട്ട് ടുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സോ ട്വൽവ് ഇൻറ്റു വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ വൺ ഫോർ വൺ ഫോർ ഇൻ ട്വൽവ് ടു ഇൻറ്റു ഫോറ് എയ്റ്റ് വൺ ഇൻറ്റു ടു ഇൻറ്റു ഫോറ് എയ്റ്റ് വൺ ഇൻറ്റു ടു ദൻ വണ് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ഇൻറ്റു ഫോറ് ഫോർ വണ് ഇൻറ്റു വണ് വണ്ണ് വണ് ഇൻറ്റു ഫോറ് ഫോറ് വണ് ഇൻറ്റു വണ് വണ്ണ് ഇനി ആഡ് ചെയ്യാം എയ്റ്റ് ഫോറും ടുവും കൂടെ ആഡ് ചെയ്താൽ സിക്സ് എയ്റ്റ് പ്ലസ് വണ്ണ് നയൺ ഫോർ പ്ലസ് ടു സിക്സ് വണ്ണ് സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസറ് കിട്ടുന്നത് വൺ സിക്സ് നയൺ സിക്സ് എയ്റ്റ് ഇവിടെ ഡെസിമലിന് ശേഷം മൂന്ന് ഡിജിറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് പ്ലേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ ഇട്ട് കൊടുക്കുക സോ സിക്സ്റ്റീൻ പോയിന്റ് നയൻ സിക്സ് എയ്റ്റ് സെന്റിമീറ്റർ ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രെയാംഗിളിന്റെ പെരിമീറ്റർ കിട്ടുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ എയ്റ്റി നയൻ ക്വസ്റ്റൻ നമ്പർ സിക്സ് ദ പ്രൊഡക്ട് ഓഫ് സം ഓഫ് ദി പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ബിലോ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻസ് ഫൈൻഡ് ദോസ് പെയേഴ്സ് ഇവിടെ ആറ് പെയർ ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അതിൽ ചിലതിന്റെ പ്രൊഡക്റ്റ് നാച്ചുറൽ നമ്പറോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷണൽ നമ്പറോ ആവാം അങ്ങനെയുള്ള പെയർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഫസ്റ്റ് പെയർ ഓഫ് നമ്പേഴ്സ് ഏതൊക്കെയാണ് റൂട്ട് ത്രീ കൊമ റൂട്ട് ട്വൽവ് ഇതിന്റെ പ്രൊഡക്റ്റ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ സോ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ട്വൽവ് ഇതിനെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിനകത്താക്കി എഴുതാലോ സോ സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു ട്വൽവ് എന്ന് എഴുതി കൂടെ സോ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു ട്വൽവ് എത്രയാണ് തേർട്ടി സിക്സ് ഈ തേർട്ടി സിക്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലേ സിക്സ് ഇൻറ്റു സിക്സ് അല്ലേ തേർട്ടി സിക്സ് അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് എന്ത് വരും സിക്സ് കിട്ടും ഈ സിക്സ് ഏത് ടൈപ്പ് ഓഫ് നമ്പറിൽ പെട്ടതാണ് നമുക്ക് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത് അപ്പം നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൺ ടു ഇങ്ങനെ പോണ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് ഇനി ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പർ വേർ ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല സീറോ ആയിക്കഴിഞ്ഞാൽ എന്താണ്ടാവുക ന്യൂമറേറ്ററിൽ ഒരു വാല്യൂ ഉണ്ടാവും ഡിനോമിനേറ്ററിൽ സീറോ ഉണ്ടാവും എനി നമ്പർ ഡിവൈഡ് ബൈ സീറോ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ലേ അപ്പൊ പി ബൈക്യു ഫോമിൽ എഴുതാൻ പറ്റുന്ന ഏതൊരു നമ്പറിനെ നമുക്ക് എന്ത് പറയാം ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയാം ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ സിക്സ് അല്ലേ അത് നാച്ചുറൽ നമ്പർ അല്ലേ സോ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്താണ് ഒരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടുക ഇനി രണ്ടാമത്തെ പേർ എന്തായിരുന്നു റൂട്ട് ത്രീ കോമ റൂട്ട് ഓഫ് വൺ പോയിന്റ് ടു ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ വരിക റൂട്ട് ത്രീ ഇൻ യും ഒരു റൂട്ടിനകത്താക്കി എഴുതാം സോ ത്രീ ഇന് പോയിന്റ് ടു കിട്ടും സോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ ഇന് ടു ട്വൽവ് എന്താണ് തേർട്ടി സിക്സ് അല്ലേ ഇവിടെ ഡെസിമലിന് ശേഷം ഒരു പ്ലേസ് അല്ലേ ഉള്ളത് അപ്പൊ ഇവിടെ അല്ലേ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് സോ റൂട്ട് ഓഫ് ത്രീ പോയിന്റ് സിക്സ് ഇവിടെ റൂട്ട് ഓഫ് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് അല്ലേ ഇവിടെ ത്രീ പോയിന്റ് സിക്സ് ആണ് ഒരു ഡെസിമൽ ഉണ്ട് അപ്പൊ നമുക്ക് പോയിന്റ് സിക്സ് ഇന്റ് പോയിന്റ് സിക്സ് ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക തേർട്ടി സിക്സ് ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുക്കേണ്ടത് പോയിന്റ് ത്രീ സിക്സ് ആണ് കിട്ടുക അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ നമുക്ക് പോസിബിൾ ആണോ അല്ലല്ലോ അപ്പൊ ഇതിന് നമുക്കൊരു നാച്ചുറൽ നമ്പർ ആയിട്ടും എഴുതാൻ പറ്റൂല ഒരു ഫ്രാക്ഷൻ ആയിട്ടും എഴുതാൻ പറ്റൂല നെക്സ്റ്റ് പേര് ഏതായിരുന്നു മൂന്നാമത്തെ പേര് റൂട്ട് ഫൈവ് ഇന്റു റൂട്ട് എയ്റ്റ് അല്ലെ റൂട്ട് ഫൈവ് കോമ റൂട്ട് എയ്റ്റ് ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെയാ വരിക റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് എയ്റ്റ് ഇതിനെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിനകത്താക്കിയിട്ട് റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു എയ്റ്റ് എന്ന് എഴുതാം സോ ഇറ്റ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫോർട്ടി സോ റൂട്ട് ഓഫ് ഫോർട്ടി ഫോർട്ടി ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ അല്ലല്ലോ അപ്പം നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പോസിബിൾ അല്ല അപ്പം ഇതിനെ നമുക്ക് ഒരു ഫ്രാക്ഷണൽ നമ്പറോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറോ ആയിട്ട് എഴുതാൻ പറ്റൂല ഇനി ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ നോക്കൂ ഫൈവ് ഇൻറ്റു എയ്റ്റ് അല്ലേ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു എയ്റ്റിന് നമുക്ക് ഫോർ ഇൻറ്റു ടു എന്ന എഴുതി കൂടെ ഇസ് ഈക്വൽ ടു റൂട്ട് ഫോർ വേറെ എഴുതാം നമുക്ക് പിന്നെയോ റൂട്ട് ഓഫ് ഫൈവ് ഇന് ഈ ഫോർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണല്ലോ ടു ഇന്റു ടു ഫോർ അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ടു ആണ് ഉണ്ടാവുക ഇന്റു റൂട്ട് ഓഫ് ടു ഇന്റു ഫൈവ് റൂട്ട് ടെണ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം പക്ഷേ ഇവിടെ നോക്കൂ ഇവിടെ നമുക്കൊരു നാച്ചുറൽ നമ്പറോ ഒരു ഫ്രാക്ഷൻ ആയിട്ടോ എഴുതാൻ പറ്റൂലല്ലോ ഈ റൂട്ട് ടെൺ എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ അല്ലേ ഇനി നാലാമത്തെ പേരെന്താ റൂട്ട് ഓഫ് പോയിന്റ് ഫൈവ് കോമാ ും റൂട്ട് പോയിന്റ് ഫൈവ് ഇന് ഇതിനെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിനകത്താക്കിട്ട് എഴുതാലോ ഇത് ഈക്വൽ ടു പോയിന്റ് ഫൈവ് ഇന് എയ്റ്റ് വരും ഇതിന്റെ പ്രൊഡക്റ്റ് എന്താ കിട്ടുക റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു എയ്റ്റ് ഫോർട്ടി കിട്ടും ഇതിലൊരു ഡെസിമൽ പ്ലേസ് ഉണ്ടല്ലോ അപ്പൊ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഫോർ ആണ് കിട്ടുക ഫോർ പോയിന്റ് സീറോ ആണ് അപ്പൊ നമുക്ക് ഫോർ എഴുതിയാ മതി സോ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ ഫോർ ഒരു പെർഫെക്ട് സ്ക്വയർ നമ്പർ ആണല്ലോ ടു ഇന്റു ടു അല്ലേ ഫോർ അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ വരുന്നത് ടു ഈ ടു ഏതിലാ വരിക നാച്ചുറൽ നമ്പർ അല്ലേ സോ ഇതിന്റെ പ്രൊഡക്റ്റ് ഒരു നാച്ചുറൽ ആണ് കിട്ടുക ഇനി അഞ്ചാമത്തെ പേരെന്താ റൂട്ട് ഓഫ് സെവൻ വൺ ബൈ ടു കോമ റൂട്ട് ഓഫ് ത്രീ വൺ ബൈ ത്രീ ഇവിടെ നമുക്ക് രണ്ട് മിക്സ്ഡ് ഫ്രാക്ഷൻസാ തന്നിട്ടുള്ളത് അല്ലേ നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക സോ സ്ക്വയർ റൂട്ട് ഓഫ് ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് വണ്ണ് ഫിഫ്റ്റീന് അല്ലേ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ടു രണ്ടാമത്തേതാ ത്രീ ഇൻറ്റു ത്രീ നയൺ നയൺ പ്ലസ് വണ്ണ് ടെണ് സോ ടെൻ ബൈ ത്രീ ഇനി ഇത് രണ്ടിനെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിനകത്താക്കി എഴുതാലോ സോ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫിഫ്റ്റീൻ ബൈ ടു ഇന് ബൈ ത്രീ എവിടെ നോക്കൂ നമുക്ക് ഫിഫ്റ്റീന ത്രീ കൊണ്ട് ക്യാൻസൽ ചെയ്തൂടെ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ എന്താ വരിക ഫൈവ് അല്ലേ വരിക അതേപോലെ ടെന്നിന് ടു കൊണ്ടും ക്യാൻസൽ ചെയ്യാലോ അപ്പോഴും നമുക്ക് ഇവിടെ എന്ത് കിട്ടും ഫൈവ് കിട്ടും ഇനി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂമിനേറ്റർ എല്ലാം പോയില്ലേ ന്യൂമറേറ്ററിൽ ഫൈവ് ഇന്റു ഫൈവ് ഉണ്ട് സോ ഫൈവ് ഇൻറ്റു ഫൈവ് ഫൈവ് ഇന്റു ഫൈവ് എന്താ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് അല്ലേ വരിക ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലേ ഫൈവ് ഇന്റ് ഫൈവ് അല്ലേ ട്വന്റി ഫൈവ് അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ത് കിട്ടും ഫൈവ് കിട്ടും അപ്പം ഇതും ഒരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടുക നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീനും ടെന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ വൺ ഫിഫ്റ്റി കിട്ടും ടൂ ഇന്റു ത്രീയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ സിക്സ് കിട്ടും സോ വൺ ഫിഫ്റ്റി ഡിവൈഡ് ബൈ സിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ഫൈവ് ആണ് കിട്ടുക എന്നിട്ട് ആ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ റൂട്ട് കണ്ടാലും മതി ഇനി ആറാമത്തെ പേർ ഏതാ റൂട്ട് ഓഫ് ടു ബൈ ഫൈവ് ടു ബൈ ഫൈവ് കോമാ റൂട്ട് ഓഫ് വൺ ബൈ ടെണ് ഇത് രണ്ടിന്റെയും പ്രൊഡക്റ്റ് സോ സ്ക്വയർ റൂട്ട് ഓഫ് ൂട്ട് ഓഫ് വൺ ബൈ ടെണ് അല്ലേ ഇത് രണ്ടിനെ നമുക്ക് ഒരു റൂട്ടിനകത്താക്കി എഴുതാലോ സോ എന്ത് വരും സ്ക്വയർ റൂട്ട് ഓഫ് ടു ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ടെണ് സോ ഇറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു വണ് ടു വരും ഡിവൈഡഡ് ബൈ ടെൻ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റി വരും ഇവിടെ നോക്കൂ നമുക്ക് മുകളിൽ ടൂ ഉണ്ട് താഴെ ഫിഫ്റ്റി ഉണ്ട് രണ്ട് നമ്പറിനെ നമുക്ക് ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ ടൂന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ ആൻസർ കിട്ടുക അല്ലേ കിട്ടുക അതേപോലെ ഫിഫ്റ്റീന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ട്വൻ്റി ഫൈവും കിട്ടും സോ ഇനി ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടു നോക്കൂ സോ സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണ് ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ട്വൻറ്റി ഫൈവ് ഡിനോമിനേറ്ററിൽ വണ്ണിൻ്റെ സ്ക്വയർ റൂട്ട് എന്താ വരിക വൺ അല്ലേ ഡിവൈഡഡ് ബൈ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ റൂട്ട് എന്ത് വരും ഫൈവ് ഇന്റു ഫൈവ് ആണ് ട്വന്റി ഫൈവ് അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് സോ വൺ ബൈ ഫൈവ് ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയല്ലോ അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റിനകത്ത് ഇതിൽ ഏതൊക്കെ പേരിനാണോ പ്രൊഡക്റ്റ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ നമ്പർ കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നു അപ്പൊ ഫസ്റ്റ് ഇത് ക്വസ്റ്റിനകത്ത് നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടി ഇനി രണ്ടാമത്തും മൂന്നാമത്തും നമുക്ക് എഴുതാൻ പറ്റിയില്ല അല്ലെ ഇതിന്റെ പ്രൊഡക്റ്റ് ഇറാഷണൽ നമ്പർ ആണ് കിട്ടുക അതേപോലെ ഈ നാലാമത്തെ പേരും നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടി അഞ്ചാമത്തെ പേരും നാച്ചുറൽ നമ്പർ കിട്ടി ആറാമത്തെ പേര് ഒരു ഫ്രാക്ഷണൽ നമ്പറും കിട്ടി